آله وصحبه أجمعين. ബനു സഅദ് ഗോത്രത്തിലുള്ള ഹലീമ ബിവി റളിയല്ലാഹു തആല അൻഹായുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിച്ചത് നമ്മൾ പറഞ്ഞു. അലം നശ്റഹ് ലക സദ്രക, അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്താണ്. നബിയെ അങ്ങോരെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലയോ? ഇതിന്റെ തഫ്സീറുകളിൽ മുഫസ്സിറുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. നെഞ്ചു കീറിയ സംഭവത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവിധ ഈമാനികമായ പവറും നൽകിയത് അഷ്ഖു സുദൂറാണ്, ഫളൽ ഫളൽ ശൈഖ് ഫളൽ 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 അഷ്ഖു സുദൂറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹലീമ ബിവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മ ബീവി ആമിന റളിയല്ലാഹു തആല അൻഹായുടെ അടുത്തേക്ക് കൊണ്ടുവന്നാക്കി കൊടുക്കുന്ന സംഭവം നമ്മൾ അറിഞ്ഞു. ആ ഒരു ബന്ധത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. ഹലീമ ബീവിയുടെ മൂന്ന് മക്കളും അതുപോലെ തന്നെ അബൂ സുഫിയാൻ തങ്ങളുടെ മുത്താപ്പയുടെ മകൻ, ആ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വളരെയധികം സാമീപ്യമുള്ള ആളായിരുന്നു. അക്സറുൻ നാസ് ഇശ്ഖിലൻ എന്നാണ് കിതാബുകളിൽ കാണുന്നത്. തിരുനബി തങ്ങളോട് രൂപസാദൃശ്യത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളായിരുന്നു അബൂ സുഫിയാൻ. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്, ഹാരിസിന്റെ മകനാണ് അബൂ സുഫിയ, ചെറിയ അനുജൻ അബ്ദുള്ളയുടെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോ പക്ഷേ അബൂ സുഫിയാൻ തങ്ങളെ മുഖ്യ വിരുദ്ധ ശൈലിയിലായി വല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുകയും ആക്ഷേപ കാവ്യങ്ങളും പരിഹാസ കാവ്യങ്ങളും രചിച്ചുകൊണ്ട് വല്ലാതെ വിഷമിപ്പിച്ച ആളായിരുന്നു ഈ അബൂ സുഫിയ. പക്ഷേ അവസാന മക്കാ ഫത്ഹിൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് കീഴടങ്ങുകയാണ്. ദീർഘമായ സംഭവമാണ്. അവസാനം ഹുനൈൻ യുദ്ധത്തിൽ തങ്ങളുടെ കൂടെ ഉറച്ചു നിന്ന ഏതാനും പോരാളികളുടെ കൂട്ടത്തിൽ ഈ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എണ്ണപ്പെടുകയാണ്. നമ്മൾ മുത്തുനബി തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ചും സഹോദരിമാരെ കുറിച്ചും പറഞ്ഞു. അങ്ങനെ ഹലീമ ബീവി സ്വന്തം ഉമ്മയായ ആമിന ബീവിയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി കൊടുക്കും. അമിന ബീവി റളിയല്ലാഹു തആല അൻഹ പൊന്നുമോനെ കിട്ടിയതിന് ശേഷം മക്കയിലുള്ള തന്റെ കുടുംബങ്ങളിലൊക്കെ കൊണ്ടുപോയി എല്ലാവരുടെയും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങുകയാണ്. എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്ന് തിരുനബി തങ്ങളെ കാണാൻ വരുന്നു. അങ്ങനെ എല്ലാവരെ കുറിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷമാണ് മദീനയിലേക്ക് പുറപ്പെടുന്നത്. അപ്പോഴേക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറു വയസ്സ് ഏഴു വയസ്സിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു.
അമീന ബിബി റളിയല്ലാഹു തആല അൻഹയുടെ നാട് മദീനയാണല്ലോ. അവിടെ തന്റെ സഹോദരന്മാരെയും അമ്മാവന്മാരെയും ഒക്കെ കാണാൻ എല്ലാ വർഷവും ആമിന ബീവി പോവാറുണ്ട്. പക്ഷേ മുത്തുനബി തങ്ങളെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി അവിടെയും പരിചയപ്പെടുത്തി കൊടുക്കണം. അവിടെയുള്ളവർക്ക്, അവിടെയുള്ള കുടുംബക്കാരും ബന്ധു മിത്രാദികളും ഒക്കെ ഉണ്ട്. അവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൊന്നോമനപുത്രനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ പോകുമ്പോഴൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കുഞ്ഞുള്ളത് ഹലീമ ബീവിയുടെ അടുത്താണ്. ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഉമ്മയുള്ളത്. നമ്മളറിഞ്ഞതാണ് അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് പോയി സമ്മതം വാങ്ങുന്നു. അബ്ദുൽ മുത്തലിബ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അടിമയായ ബറക്കയെ ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയെ കൂടെ വിടുകയാണ്. അങ്ങനെ യാത്ര പോയി. മദീനയിലെത്തി. മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രധാന ലക്ഷ്യം തന്റെ ഹബീബായ ഭർത്താവ് അബ്ദുള്ളയുടെ കബറിങ്ങിലൊന്ന് കൊണ്ടുപോകണം. പൊന്നുമോന്റെ ഉപ്പയാണ്, ഉപ്പയെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. എല്ലാ പ്രാവശ്യവും പോകുമ്പോ അബ്ദുള്ളയുടെ കബറിങ്ങിൽ പോയി അമിന ബീവി സിയാറത്ത് ചെയ്യൽ. ഈ പ്രാവശ്യം പൊന്നുമോനെ കൊണ്ടുപോകണം. അങ്ങനെ മദീനയിലേക്ക് എത്തിയ ആ മൂവർ സംഘം ആദ്യമായി ചെല്ലുന്നത് ദാറുന്നാബിഖയിലാണ്. അവിടെയാണ് പൊന്നുപ്പയുടെ കബറിടമുള്ളത്. കബറിടത്തിന്റെ അടുത്ത് കൊണ്ടുപോയിക്കൊണ്ട് അമിന ബീവി റളിയല്ലാഹു തആല അൻഹ പൊന്നുമോനോട് പറയുകയാണ്, ഹാദാ ഖബ്റു അബീക, ഇതാണ് മോനെ നിന്റെ ഉപ്പയുടെ കബർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്കറിയാം. വയസ്സ് ആറോ ഏഴോ ആണെങ്കിൽ പോലും വയസ്സിനൊത്ത പക്വതയല്ല ഉള്ളത്. അതിലെത്രയോ ഉപരിയാണ്. ഭൗതികമായി ബുദ്ധിപരമായും ചിന്താശേഷിയും ഒക്കെ വളരെ കൂടുതലാണ്. എല്ലാം ഗ്രഹിക്കുകയാണ്, എല്ലാം മനസ്സിലാക്കുകയാണ്. യതീമായി പിറന്ന എന്റെ ഉപ്പയുടെ കബറിടം കാണുകയാണ്. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, 8 മാസമായപ്പോഴേക്കും ഈ കുഞ്ഞ് സ്ഫുടമായി ഭാഷ സംസാരിക്കുമായിരുന്നു. അത്രയും മികവുള്ള അത്യത്ഭുതകരമായ ഒരു വളർച്ചയായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അങ്ങനെ ദാറുന്നാബിഖയിൽ നിന്ന് അവിടെ അടുത്തുള്ള അഹ്വാലിന്റെ മാമിന ബീവിയുടെ സഹോദരന്റെയും അതുപോലെ തന്നെ കുടുംബക്കാരുടെയും ഒക്കെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആമിന ബീവി ചരിത്രം പറയുന്നു, ആമിന ബീവി പലപ്പോഴും ആ കബറിങ്ങിൽ വന്ന് ഒരുപാട് സമയം അവിടെ കഴിച്ചുകൂട്ടു. തന്റെ ദുഃഖഭാരങ്ങളൊക്കെ അവിടെ ഇറക്കി വെക്കി. അത്രയധികം മോഹിച്ച് സ്നേഹിച്ച ഭർത്താവിനെ കിട്ടാതെ പോയതിലുള്ള ദുഃഖം. മറ്റുള്ള സ്ത്രീകളൊക്കെയും വിധവകളായാൽ ഉടനെ വിവാഹം കഴിച്ചു പോകുന്ന പതിവുണ്ട്. പക്ഷെ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അതിന് തയ്യാറായിട്ടില്ല. സഹറത്ത് ഖുറൈശി പുഷ്പം എന്നായിരുന്നു ആമിന ബീവി അറിയപ്പെട്ടിരുന്നത്. ഖുറൈശികളുടെ കൂട്ടത്തിലെ അതീവ സുന്ദരിയായ മഹതിയായിരുന്നു ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ. ഒരുപാട് യുവാക്കള്, മക്കക്കാരായ ഒരുപാട് യുവാക്കള് ആമിന ബീവിയിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഉപ്പ വഹബ് ആരും ഒന്ന് അന്വേഷിച്ചിട്ടും വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. എന്റെ മകൾക്ക് പ്രാപ്തനായ ആൾ ഇനിയും വന്നിട്ടില്ല എന്നായിരുന്നു വഹബ് കണക്ക് കൂട്ടിയത്. അവസാനമാണ് അബ്ദുൽ മുത്തലിബ് തന്റെ കുഞ്ഞു മകനെയുമായി കടന്നു ചെല്ലുന്നത്. ആ സംഭവമൊക്കെ നമ്മൾ പറഞ്ഞു വന്നതാണ്. ആ മഹതിയായ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ സ്വന്തം നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. മകനെ അവിടെയൊക്കെ
പരിചയപ്പെടുത്തി കൊടുത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മാസക്കാലം അവിടെ താമസിച്ചു. ഉമ്മയുടെ നാട്ടിൽ ഒരു മാസക്കാലം താമസിച്ചു. കുട്ടികളോടൊപ്പം കളിക്കാൻ പോകും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ഓരോ രംഗങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. ഹദീസുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വീട് കണ്ടപ്പോ പറഞ്ഞു, ഈ വീട്ടിൽ ഉമ്മ എന്നെ കൊണ്ടുവന്നാക്കിയിരുന്നു. എന്റെ ഉപ്പ അബ്ദുള്ളയുടെ ഖബർ ഈ വീട്ടിനുള്ളിലായിരുന്നു. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനു അദീബിന് നജ്ജാറിന്റെ ഒരു കിണർ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കിണറിൽ വെച്ചാണ് ഞാൻ നീന്തൽ പഠിച്ചത്. സുന്ദരമായി എനിക്ക് നീന്താൻ പഠിക്കാൻ കഴിഞ്ഞത് ഈ കിണറിലാണ്. കുഞ്ഞിക്കിണറെന്നല്ല, വിശാലമായ ഒരു കുളം പോലെയുള്ള. അതുപോലെ തന്നെ മദീനയിലുള്ള ഉത്തുമുകൾ, കോട്ടകൾ, ആ കോട്ട ഒരു കോട്ട കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കോട്ട എനിക്ക് പരിചയമുണ്ട്. എപ്പോഴാണ് ഉപവത്തൊക്കെ കിട്ടി മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം പറയാണ്. കുഞ്ഞുനാളിലെ ആറാം വയസ്സിലുള്ള ഓർമ്മകൾ നിബിധങ്ങൾ അയവിറക്കുന്ന ആ സംഭവമാണ്. 19 വർഷം കഴിഞ്ഞിട്ട് ആ കോട്ടയിൽ കുന്തു ഉലാഴിഖു അനീസത്ത ജാരിയത്ത മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു അടിമക്കുട്ടി അനീസ എന്ന അടിമക്കുട്ടിയോടൊപ്പം ഞാനിവിടെ കളിച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ തുടങ്ങി അവിടുത്തെ കുന്നിൻ മുകളിൽ പോയിക്കൊണ്ട് ഒരു കിളികളോടുകൂടെ കളിച്ചതും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്ത് പിന്നീട് പറഞ്ഞതായി സഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടിക്കാലത്ത് ആ മദീനയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ അങ്ങനെ അതിനിടയിലാണ്, അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂതന്മാരായ ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽപ്പെടുത്തി. ഒരു അപൂർവ കുട്ടിയെ അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. അവര് വന്നുകൊണ്ട് ഉമ്മുഅയ്മനോട് ചോദിക്കുകയാണ്, ഈ കുട്ടി ഏതാണ്, ആരുടേതാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കും. ഒരു ദിവസം രണ്ടാളുകൾ വരുന്നു, രണ്ട് ജൂതന്മാർ വന്നുകൊണ്ട് അഹമ്മദിനെ കാണിച്ചു തരാൻ പറഞ്ഞു. ഉമ്മുഅയ്മൻ അഹമ്മദിനെ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോ അവര് കുട്ടിയെ പിടിച്ച് തിരിച്ചും മറച്ചൊക്കെ നോക്കുക. അങ്ങനെ ഉമ്മുഅയ്മൻ റളിയല്ലാഹു തആല അൻഹ ഇവരുടെ ഈ നോട്ടം കണ്ടപ്പോ ഉമ്മുഅയ്മൻ വല്ലാതെ പേടിയായി. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. പിന്നീട് അവര് വിട്ടേച്ചു. എന്നിട്ട് പോകുമ്പോ അവര് പറയുന്നുണ്ട്, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഈ കുട്ടിയാണ് ഈ ഉമ്മത്തിന്റെ നബിയായി വരാനുള്ളത്. ഈ കുട്ടി പലായനം ചെയ്ത് വരേണ്ട നാടിതാണ് എന്നൊക്കെ അവര് സ്വകാര്യം പറയുന്നത് ഉമ്മുഅയ്മൻ കേട്ടു. അങ്ങനെ ഇതറിഞ്ഞ ഉമ്മുഅയ്മൻ ഉമ്മയോട്, അമിനാ ബീവിയോട് വിഷയങ്ങൾ പറഞ്ഞു. അമിനാ ബീവിക്ക് മുമ്പേ അറിയാം ജൂതന്മാര് ശത്രുക്കളാണെന്നും ഈ കുട്ടിയെ അപായപ്പെടുത്തുമെന്നുമൊക്കെ സ്വപ്നങ്ങളിലും പുരോഹിതന്മാരുടെ പ്രവചനങ്ങളിലും ഒക്കെ മുമ്പേ കേട്ടതാണ്. ഇതറിഞ്ഞപ്പോ അമിനാ ബീവിക്ക് പിന്നെ നിൽക്കപ്പുറതിയില്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് തിരിച്ചു പോരണം. ഉപ്പയുടെ ഭർത്താവിന്റെ സമീപത്ത് നിന്ന് വീണ്ടും കുട്ടിയെ കൊണ്ടുപോയി യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. മക്കയിലേക്ക് തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ നടത്തി ഉപ്പയുടെ അടുത്ത് ചെന്നുകൊണ്ട് എല്ലാം പറഞ്ഞ് അവിടുന്ന് വേർപാടുകാടിന്റെ നൊമ്പരത്തോടു കൂടെ അമിനാ ബീവിയുടെ വല്ലാത്തൊരു വിഷമമായിരുന്നു അമിനാ ബീവിയുടെ എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ വേർപാട് വല്ലാതെ രോഗിയാക്കി തീർത്തു എന്നാണ് പറയുന്നത്.
തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ട വഴിയിൽ ഒരുപാട് ആശങ്കകളും വിഷമങ്ങളും കൂടിയാണ് അമിന ബീവി സഹിച്ചു വരുന്നത്. സ്വന്തം ഭർത്താവ് ഈ പൊന്നുമോനെ കാണാൻ ഭാഗ്യം കിട്ടാതെ പോയ ഭർത്താവിനെ കുറിച്ചുള്ള അവലാതി, കൂടെ ജീവിക്കാൻ കഴിയാതെ പോയ വിഷമം, അതിലൊക്കെ പുറമെ തന്റെ നാട്ടിൽ പോയപ്പോ ഈ ദൂതന്മാരെ പേടിച്ചുകൊണ്ടുള്ള ആ ഒരു ഭീഷണി, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ആ അവലാതിയിലും വേവലാതിയിലും മഹദി കുഞ്ഞിനെയുമായി മടങ്ങുകയാണ്. കൂടെ ഉമ്മോയ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ മക്കയിൽ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള പാതയിൽ ഏതാണ്ട് 150 കിലോമീറ്റർ ഇന്നത്തെ കണക്ക് പ്രകാരം പിന്നിട്ടപ്പോഴാണ് അബവാ എന്ന സ്ഥലത്തെത്തുന്നത്. അവിടേക്ക് എത്തുമ്പോഴേക്കും ശാരീരികമായി അമിന ബീവി വളരെ വളരെ തളർന്നു പോയിരിക്കും. അമിന ബീവിയുടെ ചരിത്രത്തിൽ പറയുന്നത് 7 ദിവസം മാത്രമാണല്ലോ മുലകൂട്ടിയത്, പാലില്ലാതെ പോയി എന്നാ കാരണം പറയും. അബ്ദുള്ളയെ കുറിച്ചുള്ള ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്, ആ ടെൻഷന് കൊണ്ട് എന്നും ദുഃഖിതയായി. അങ്ങനെയാണ് സുഹൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു തആല അൻഹു അലുയെട്ടിയത് എന്ന ചരിത്രത്തിൽ കാണാം. പക്ഷേ ആ ഒരു വേർപാടിന്റെയും ദുഃഖത്തിന്റെയും ഭാഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്തുകയായി. തങ്ങൾ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരികയായി. ഏതായിരുന്നാലും മദീനയിൽ നിന്നുള്ള മടക്കയാത്ര അബവാഹിലേക്ക് എത്തിയപ്പോഴേക്കും ഉമ്മ വളരെ തളർന്നു കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അബവാഹിലെത്തിയപ്പോ മഹദിയായ അമിന ബീവി റളിയല്ലാഹു തആല മരണം മുന്നോ മുഖാമുഖം കാണുകയാണ്. തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. യാത്രയിൽ എന്തും സംഭവിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അമിന ബീവി അവിടെ വീണുപോയി. മഹദിയായ ഉമ്മൈമൻ റളിയല്ലാഹു തആല അമിന ബീവിയെ പൊക്കിയെടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്ക് അമിന ബീവി കൈകൾ നീട്ടിക്കൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർക്കുകയാണ്. മാറോട് ചേർത്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നും അനശ്വരമായി നിൽക്കുന്ന ഒരു വാക്കായിരുന്നു ആ വാക്ക്. കുല്ലു ജദീദിൻ ബാലി യാ ബുനയ്യ, കുഞ്ഞുമോനെ, കുല്ലു ജദീദിൻ ബാലി വ കുല്ലു ആതിൻ ഖരീബ് വ കുല്ലു ഹയ്യിൻ മയ്യിത്. കുഞ്ഞുമോനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, ഏത് പുതിയതും പഴയതാകും, തകർന്നു പോകും, ഏത് വരാനുള്ളതും അടുത്തെത്തിയിരിക്കുകയാ, ജീവനുള്ളതൊക്കെയും മരിച്ചു പോകും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാ. ആ പദം, ആ ഒരു പ്രയോഗം എല്ലാ ഇടങ്ങളിലും ഇന്ന് നിറഞ്ഞു നിൽക്കുകയാ അമിന ബീവിയുടെ വചനങ്ങൾ. അത് പറഞ്ഞ് അമിന ബീവി മരിച്ചു വീണു. മരിച്ചു വീണപ്പോ മഹദിയായ ഉമ്മൈമൻ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് കൂടെയുള്ളത്. മഹദി മറവ് ചെയ്യണം, കുഞ്ഞുമോൻ കരയുകയാണ്. മഹദിയായ ഉമ്മൈമൻ റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിനെ മുഖം മാറ്റി നിർത്തുകയാണ്. മുഖം തടവിക്കൊണ്ട് ഉമ്മയെ നോക്കാതിരിക്കാൻ, വിഷമം കുറച്ചു കൊടുക്കാൻ വേണ്ടി കുറെ സമയം പാടുപെട്ടു. അവസാനം മറവ് ചെയ്യണം. അതിനും ഇവര് തന്നെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും തന്നെയാണ് കബറ് കുഴിച്ചത്. കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് ഉമ്മ ഐമൻ റളിയല്ലാഹു തആല, മോനെ കഴിയുമോ എനിക്ക് എന്റെ കൂടെ സഹായിക്കാൻ, ഉമ്മയെ കബറടക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ കബറടക്കി. അവിടുന്ന് മടങ്ങാൻ നേരത്ത് കുഞ്ഞ് അവിടുന്ന് പോരുന്നില്ല. ഉമ്മൈമൻ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മക്കത്തു ബിയദിഹി, ഞാൻ കുഞ്ഞിന്റെ കൈ പിടിച്ചു വലിച്ചു. അപ്പൊ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഉമ്മി ഉമ്മി നഖുദു മഅനാ നഖുദുഹാ മഅനാ, നമുക്ക് ഉമ്മാനെ കൂടെ കൂട്ടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ്.
പക്ഷേ ഉമ്മുഅയ്മൻ റളിയല്ലാഹു തആല അൻഹ പാടുപെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മരുഭൂമിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. വല്ലാത്തൊരു രംഗമാണ്, ചരിത്രത്തിൽ അപൂർവമായ ഒരു സംഭവമായിട്ട് അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ വിജനമായ പ്രദേശത്ത് സ്വന്തം ഉമ്മയെ കബറടക്കേണ്ട അവസ്ഥ വരിക എന്ന് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽഅംബിയ, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ആൾ ഞാനാണ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് ഞാനാണെന്ന് പറഞ്ഞ ആ സംഭവങ്ങൾ, ഇത്രയും ഇളം പ്രായത്തിൽ കബറ് കുഴിച്ച് ഉമ്മയെ മറവാടിയിട്ട് വരിക, ഉപ്പയും ഉമ്മയും മരിച്ച് ഉപ്പയുടെ വേർപാട് ആ കബറിടത്തിൽ നിന്ന് ഇന്നലെ പോന്നിട്ടേ ഉള്ളൂ, ആ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ടാണ് വരുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഉമ്മയും മരിക്കുകയാണ്. അവിടെ നടന്ന് ആ മരുഭൂമിയിൽ അവരെ തനിച്ചാക്കിക്കൊണ്ട് ഉമ്മയും രണ്ടൊട്ടകങ്ങളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിക്കൊണ്ട് മക്കയിലേക്ക് കടന്നു വരികയാണ്. ഉമ്മയും റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുട്ടി ഇടയ്ക്കിടയ്ക്ക് പിന്നോട്ട് നോക്കും, ഉമ്മ എങ്ങാനും നമ്മുടെ കൂടെ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പിന്നോട്ട് ഇങ്ങനെ നോക്കാറുണ്ട് എന്ന് ഉമ്മയും റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ആ ഉമ്മയും റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് അവിടെ വന്നുകൊണ്ട് വാതിലിനെ മുട്ടി അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷത്തോടെ വാതിൽ തുറന്നു. ഉമ്മുഅയ്മനെയും കുഞ്ഞിനെയും മാത്രമേ കാണുന്നുള്ളൂ. ഉമ്മുഅയ്മൻ എങ്ങനെ ഞാൻ അവതരിപ്പിക്കുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. സാധാരണ ഉമ്മയാണ് അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത്. തുറന്നു നോക്കുമ്പോ, കതക് തുറന്നു നോക്കുമ്പോ ഉമ്മയെ കാണുന്നില്ല. അബ്ദുൽ മുത്തലിബ് അന്താളിച്ചുകൊണ്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ്, അയിന ഉമ്മുക്കയാ ബുനയ്യ, എവിടെ മോനെ ഉമ്മയുടെ? അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺതടം ഇറനണിഞ്ഞു, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മുഅയ്മൻ റളിയല്ലാഹു തആല അൻഹാക്ക് ആ രംഗം അവതരിപ്പിക്കാൻ കഴിയാതെ അവിടെ വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അന്തൈബിനി എന്ന് പറഞ്ഞുകൊണ്ട് മാറോടണച്ചുകൊണ്ട് എല്ലാ സംരക്ഷണവും ഏറ്റെടുക്കുകയാണ്. പക്ഷേ വാർദ്ധക്യത്തിലെത്തിയ നൂറിലധികം വയസ്സുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം, അതല്ല 90-നോടടുത്ത സമയമാണെന്ന് കാണാം. ഏതായിരുന്നാൽ ആ വാർദ്ധക്യത്തിലെടുത്ത സമയത്ത് അബ്ദുൽ മുത്തലിബിന് തീരെ താങ്ങാൻ കഴിയാത്ത ഒരു വിഷമമായിരുന്നു, ഒരു രംഗമായിരുന്നു അത്. ഉപ്പയും പോയി ഉമ്മയും പോയി, അങ്ങനെ പിന്നീട് ആ കുഞ്ഞിനെ നോക്കുന്നതൊക്കെയും അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും എല്ലായിടത്തും കുഞ്ഞിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് എല്ലാ സംരക്ഷണവും ഏറ്റെടുക്കുകയാണ്. ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ആ ഉമ്മയുടെ ഖബറിടം അബവാഇലേക്ക് പലയിടത്തും പലയിടങ്ങളിലും തങ്ങൾ അവിടെ പോകുന്നുണ്ട്. മക്ക മദീന റൂട്ടിൽ വരുമ്പോ അവിടെ കയറുന്നുണ്ട്. ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത്, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ആ ഖബറിടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിരിക്കുന്നതും ഒരുപാട് നേരം ഉമ്മയോട് സംസാരിക്കുന്നതും ഒക്കെ ചരിത്രത്തിൽ കാണാം. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. ആ കരച്ചിലിനെ സഹാബത്ത് പറയുന്നുണ്ട്, കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് ഒന്നടങ്ങ് കരഞ്ഞു. അതിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ യുബ്കീക യാ റസൂലുള്ളാ അബീ വ ഉമ്മീ ഫിദാക യാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് താങ്കളെ കരഞ്ഞാൻ കാരണം? അപ്പൊ പറയാണ്, ഹദാ ഖബറു ഉമ്മി ആമിന ബിന്ത് വഹബ്, ഇതെന്റെ ഉമ്മ ആമിനയുടെ ഖബറാണ്. ആ ഖബർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം വയസ്സിൽ
ആ കുഴിച്ചതും ഉമ്മയെ മറമാടിയും അവിടെ എത്തിയപ്പോ മരിച്ചതും ആ രംഗങ്ങളൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞ ആ സംഭവത്തെ കുറിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്രയും കഠിനമായ ഒരു കരച്ചിൽ നബി തങ്ങൾ കരയുന്നത് ഞങ്ങൾ അന്ന് വരെ കണ്ടിട്ടില്ല. ആ ഉമ്മയോടുള്ള വാത്സല്യം, ആ ഉമ്മ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ, ഈ ലോകത്തിന്റെ നേതാവിനെ, ഈ ലോകത്തിന്റെ രക്ഷകനെ ജന്മം നൽകാൻ അവസരം കിട്ടിയ ഒരു ഉമ്മയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കുകയാണ്. അല്ലാഹു തആല ആ മുത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ആ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരെയും നമ്മയൊക്കെ അല്ലാഹു തആല ജന്നത്തിന്റെ അഴിയിൽ ഒരുമിച്ച് കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി തങ്ങളോടൊപ്പം നമ്മളൊക്കെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد.